എന്താ മീൻ മേടിച്ച മീനിനല്ല വിഷുവിന്റെ അച്ചാറിടാൻ വാങ്ങുന്നത് എന്തോ വിഷുവിന്റെ അച്ചാറിനാണെന്ന് വിഷുവിന്റെ അച്ചാറിടാൻ വേണ്ടി ഞാൻ ഒന്നും പറയണില്ല ഞാൻ എന്താണ് ഇതുണ്ട നല്ല വണ്ണം ഉണ്ടാകണ്ട കപ്പേ ചേന കണ്ട ശുഷ്കിച്ചു പോയത് തേങ്ങ കണ്ട ഈ പാടത്തും പറമ്പിലും കിടന്ന് ഞാൻ കിടന്ന് മല്ലയുദ്ധം നടത്തണേ ഒറ്റ മോള നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്നിട്ട് നീ കണ്ടുപിടിച്ചതാ എന്റെ അച്ഛ പറ്റിപ്പോയി അതിന് എല്ലാ ദിവസം ഇങ്ങനെ കുറ്റമായിട്ട് വല്ല കാര്യമുണ്ടോ പാഴ്മരങ്ങൾ പനയോളം വളരും പക്ഷെ ഈർക്കിരിയോളം കാതലുണ്ടാകണമെന്നില്ല ഇതിപ്പോ തുറന്നു നോക്കിട്ട് ആർക്കെങ്കിലും പ്രേമിക്കാൻ പറ്റുമോ ഏതായാലും പറ്റിപ്പോയി തേങ്ങ പത്തരച്ചാലും താളല്ലടി കറി ഇനി എന്താ പറയാനുള്ളത് എനിക്ക് ആ കണിക്കൊന്ന ഒന്നെടുത്ത് ആ പൂക്കളൊക്കെ ഒന്ന് എടുത്ത് അതുകൊണ്ട് ആ കവലയെ കൊണ്ടെ വിറ്റി മുതൽ മുടക്കില്ലാത്തൊരു ബിസിനസ് ചെയ്തുകൂടെ നീ പോകണ്ട അവൻ പിന്നെ എന്തിനുള്ളതാണ് രണ്ടു മൂന്ന് ദിവസമല്ല അവനെ പുറത്തേക്ക് കണ്ടിട്ട് അവൻ അകത്തായ അവലെ കേസിൽ പെട്ട നാക്കെടുത്ത് വലത്ത് വെക്കല്ലേ അച്ഛാ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് മുറിക്കാത്തിരുന്നേ ഏതാണ്ട് എഴുതുവല്ല ആത്മഹത്യ കുറിപ്പായിരിക്കുള്ളു എഴുതിയിട്ട് ഇതിനകത്ത് കിടന്ന് തോന്നരുത് പുറത്തേക്ക് പോയിക്കോളണം അല്ലെങ്കിൽ പറമ്പി കിടക്കണ ചവർ അങ്ങോട്ട് ചവിട്ടി അങ്ങോട്ട് കൂട്ടുക അടിച്ച് അതിനകത്തിട്ട് ആ ചവർ കത്തിക്കണ കൂട്ടത്തി ഈ ചവറിനെ എടുത്ത് അങ്ങോട്ട് കളയും എന്തൊക്കെയാണ് പറയണത് വന്ന് നിക്കണമെന്നില്ലേ ഇരുമ്പ് ഗേറ്റിന്റെ ഉള്ളിൽ നീ ഈ ഗേറ്റിന്റെ ഉള്ളിലല്ല നിക്കേണ്ടത് നീ സ്റ്റേഷന്റെ അകത്ത് ജയിലിന്റെ അകത്ത് നിക്കണേ ഇതുപോലെ നിപ്പ് ആ നിപ്പൊന്ന് കണ്ടിട്ട് വേണം എനിക്കൊന്ന് മരിക്കാൻ എന്റെ അമ്മായച്ചനാണ് ഒരു വിചാരം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളൊരു വലിയ വെടിക്കെട്ടുകാരനാണ് നിങ്ങളുടെ വീട്ടിൽ കിടന്ന് ഞാൻ ഗുണ്ടും അമിട്ടും പൊട്ടിച്ച് കരിമരുന്നും പൊട്ടിച്ച് എന്റെ ജീവിതം കളയണമെന്ന് നടക്കില്ലത് എന്നിലൊരു കലാകാരനുണ്ട് ഒരു സാഹിത്യകാരനുണ്ട് മനസ്സിലായോ അത് ഞാൻ പരിപോഷിപ്പിക്കും അല്ല നിങ്ങളുടെ ഇഷ്ടത്തിനൊന്നും ജീവിക്കാൻ എന്നെ കിട്ടിയാൽ എനിക്കൊരു വെടിക്കെട്ടുകാരനായിട്ട് ജീവിക്കണ്ട ജീവിക്കണ്ട വെടിക്കെട്ടുകാരൻ എന്താണ് കുഴപ്പം പടക്ക കച്ചവടക്കാരൻ എന്താണ് കുഴപ്പം അങ്ങനെ വളർത്തിയതാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് ഈ വീടും പറമ്പ് വെക്കാൻ എന്നാ അതിന് കിട്ടത്തില്ല പിന്നെ എന്നെ എന്തിനു കിട്ടും ഞാനിപ്പോ രണ്ടു മൂന്ന് ദിവസമായിട്ട് മുറി രാത്രി കഥ എഴുതി നീ എന്ത് കഥ എഴുതുന്നത് ഈ കഥ ഞാൻ സാഹിത്യ അക്കാദമിയുടെ പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കും സാഹിത്യന്റെ സാഹിത്യന്റെ അല്ല സാഹിത്യ അക്കാദമിയുടെ പുസ്തകത്തിൽ ഈ കഥ വരും എന്റെ രാജേട്ടാ എല്ലാ ദിവസവും അച്ഛന്റെ വായിരിക്കണ ചീത്ത കേട്ട് എന്റെ മുന്നിൽ നാണം കിടാതെ എഴുതിയ കഥ അങ്ങോട്ട് വായിക്കാൻ കൊടുക്കും ഇതിന് നീ നോക്കിയോ ഈ കഥ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാണ് ഈ കഥ പ്രസിദ്ധീകരിച്ച അന്ന് ഞാൻ തൂച്ചു ഞാൻ ശങ്കടക്കാരും മെഡിക്കൽ ഓഫീസർമാരും ഇതിലും നന്നായിട്ട് എഴുതുമല്ല ഒരിടത്ത് ഒരിടത്ത് ഒരു കുരങ്ങനും കോഴിയും ഉണ്ടായിരുന്നു കുരങ്ങനും കോഴിയും ഒരേ സ്ഥലത്ത് അവർ പരസ്പരം സ്നേഹിച്ചും കളിച്ചും ചിരിച്ചും കുറേ കാലം കഴിഞ്ഞു അവർ ഇടപിരിയാത്ത കൂട്ടുകാരായിരുന്നു കോഴിയും കുരങ്ങനും കോഴി എവിടെ കിടക്കണ്ട കുരങ്ങ എവിടെ കിടന്നാലും അവര് കൂട്ടുകാരാണ് അതാണ് ഒരു കലാകാരന്റെ ചിന്താഗതി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ ഒരു ദിവസം അവർ തമ്മിൽ പിരിഞ്ഞു പെടങ്ങുമല്ലോ അവര് പിരിയുമല്ലോ പിണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാവും നീയല്ലേ അതിനകത്ത് കഥ എഴുതണത് അതൊരു കഥയിൽ കൊണ്ടുവരുന്നതാണ് ഒരു കലാകാരന്റെ കഴിവ് കഥാകാരന്റെ കഴിവ് മതി മതി കുറെ നാളുകൾക്ക് ശേഷം കോഴി കുരങ്ങൻ ഒരു കത്ത് എഴുതി ആ കത്താണ് കുരങ്ങൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ അർത്ഥം കോഴിയായ നീ എഴുതിയ കഥ എന്നെ കുരങ്ങാന്ന് വിളിക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം ഉണ്ടാക്കിക്കൊണ്ടെന്നല്ലത് ഞാൻ എഴുതി തരാളോ അങ്ങോട്ട് എഴുതി തന്നു ഇനി എനിക്ക് തരാളോ എന്താന്ന് വെച്ചാൽ ഇങ്ങ് തന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പൊക്കോളാം അതിന്റെ അർത്ഥം ഈ വീടിന്റെ ഓഹരി നിനക്ക് ഞാൻ എഴുതി തന്നു മാറിക്കടി നീ ഇങ്ങോട്ട് മാറിക്കടി കപ്പണിരിക്കണത് കപ്പ ഞാൻ തലടിച്ചാൻ പൊളിച്ചു കളയാം തേങ്ങയ്ക്ക് ഞാൻ തലക്കെട്ട് എറിയും ഞാൻ ചേന ഉണ്ടാക്കി ഞാൻ കുത്തിക്കേറ്റി ഞാൻ ചേന ചൊറിഞ്ഞു കഴിഞ്ഞാ ഞാൻ ചൊറിയാണ് വർത്താനം പറയും പറഞ്ഞേക്കാം എനിക്ക് ആ എഴുതി തരാളോ എഴുതി തന്നേക്ക് എന്നെ എന്തൊരു മരുമോനായിട്ട് ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരു പണിയും വേല ഇല്ലാതിരിക്കണം നിനക്ക് ഞാൻ എന്നെ എഴുതി തരാണോ വിഷുവാണ് വരാൻ പോലെ ഞാൻ നല്ല ദിവസം ഞാൻ അലമ്പുണ്ടാക്കരുത് എന്തിന്റെ കുഴപ്പം അന്തസ്സായിട്ട് ജീവിക്കണല്ലേ അന്തസ്സായിട്ട് ജീവിക്കണല്ലോ ആര് ജീവിക്കണ്ട് ഇവള് അവൾ എങ്ങനെ ജീവിക്കണ്ട് നിങ്ങൾ പണിയെടുക്കണല്ലേ ഞാൻ പിന്നല്ലാതെ ഞാനോ അതുകൊണ്ട് അവള് പട്ടിണിയില്ലാതെ ജീവിക്കണം ജീവിക്കട്ടെ എന്റെ പൊന്നും മോനെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം സ്നേഹം കൊണ്ട് പറയാം മകളോടുള്ള സ്നേഹം കൊണ്ട് പറയാം നീ എന്തെങ്കിലും ഒന്ന് പണിക്ക് പോടെ കണ്ടിട്ട് വേണം എനിക്കൊന്ന് ചാകാൻ ഞാൻ പണിക്ക് പോകും ഞാൻ വാക്ക് പറഞ്ഞ വാക്കായിരിക്കും ഞാൻ പണിക്ക് പോകും പക്ഷെ നിങ്ങൾ വാക്ക് പാലിക്കും എന്ത് ലാസ്റ്റ് പറഞ്ഞ സംഭവമില്ലേ എന്തെന്ന് ചത്താ മതി എന്നുള്ളത് അത് നിങ്ങൾ ചെയ്താൽ ഞാൻ പണിക്ക് പോകും അല്ലാതെ ഇവ നന്നാകുന്ന എനിക്ക് ഒന്നുമില്ല അതിലും ഭേദം കണ്ട ഇത് കണ്ട ഇതിന്റെ വളവിടണേ ആ എന്നാ പിന്നെ അതായിരിക്കും നല്ലത് കരിമരുന്ന് കറഞ്ഞിട്ടോ എന്താടാ ഞങ്ങളേ നമ്മുടെ അമ്പലത്തിന്റെ വിഷു ആഘോഷ പരിപാടി ഇത്തവണ ഗംഭീരമാക്കണം ഞാൻ വിചാരിച്ച് പ്രതിഷ്ഠയും കൊണ്ടാണ് ഈ വന്നേക്കണെന്ന് പ്രതിഷ്ഠ സത്യത്തിൽ പറഞ്ഞാൽ നീ ഇതും പിടിച്ചിട്ടിരിക്കുമ്പോ എനിക്ക് എന്റെ മനസ്സിൽ തോന്നണ എന്താണെന്നറിയോ നരസിംഹത്തിൽ മറ്റേ പവിത്രയും മറ്റേ ചിതാഭസ്മം ഒഴുക്കാൻ വേണ്ടി ഭാരതപ്പുഴയിൽ വന്നില്ലേ ആ ഒരു മൂടാണ് അതെ എന്താണ് ഏതാണ് പിരിവ് നമ്മുടെ വിഷു ആഘോഷത്തിന് ഓ നമ്മുടെ അമ്പലത്തിന് ഉത്സവം അപ്പൊ പിരിവിനോട് വന്നാ അപ്പൊ എടാ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ എനിക്കറിയാം അങ്ങനെ പറയുള്ളൂ അതിനാണ് ഈ സാധനം അതിനുള്ളത്
എവിടെ ചെന്നാലും അവര് പറയും അപ്പൊ തന്നെ പറയും പൈല് പൈസ ഇല്ല പിന്നെ പോട്ടു എന്നൊക്കെ പറയും. ഇതാവുമ്പോ ജാമ്യാർജി ദേവിയുടെ പ്രതിഷ്ഠയും കൊണ്ട് നീ വന്നേക്കണേന്ന്. ആരുടെ അക്കൗണ്ട് ആണത്? ഇത് നമ്മളെ അമ്പലത്തിലെ സെക്രട്ടറി പ്രസിഡന്റിന്റെ. എല്ലാരും ഇനി ഒളിച്ചോളി പോവും അവിടെ നിന്ന്. ഇതിപ്പോ നമ്മളല്ലേ, അപ്പൊ എല്ലാരും ഉണ്ടല്ലോ. ഗംഭീരമായിട്ട് നല്ലൊരു സംഭാവന കിട്ടേക്കാം. ആ ഞാൻ ഇട്ടേക്കാം, അത് ഞാൻ വന്നേക്കാ തന്നേക്കാം. പിന്നെ വേറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമ്മുടെ ദേവി അമ്പലത്തില് അടുത്ത മാസം ഉത്സവമാണ്. ചേട്ടന്റെ വക വെടിക്കെട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കണത്. ചേട്ടാ വയ്യടാ, എനിക്ക് വയ്യ. അതുകൊണ്ടാണ്. അല്ല അങ്ങനെയല്ല, അങ്ങനെ പറയരുത് അല്ലേ. എത്ര വെടി, എത്ര വെടിക്കെട്ട് എല്ലാം നടത്തിയത് എനിക്കറിയാം. ചേട്ടന്റെ വെടിക്കെട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ എനിക്കറിയാമോ. അത് കാണാൻ ആൾക്കാർ വരുന്നതും എനിക്ക് കിട്ടുന്ന സ്വീകരണമൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല. മറക്കാൻ പറ്റില്ല. ഒരു 10 വർഷം മുമ്പ് ചേട്ടന്റെ വെടിക്കെട്ട് നമ്മുടെ അമ്പലത്തിന് നടത്തിയായിരുന്നു. എന്റെ പൊന്നു, പത്ത് ആന നമ്മുടെ പകൽപൂരത്ത് നെൽത്തീർത്തിണ്ടായിരത്ത്. ഒരാള് അതിനെ മൈൻഡ് ചെയ്യല്ല, എല്ലാരും മേളിലേക്ക് നോക്കിക്കണായിരുന്നു. എല്ലാം ഉണ്ടായി. മംഗലാംകുന്നും കർണൻ അടക്കം ഉണ്ടായിരുന്നു. എല്ലാവരും കരിമരുന്ന് കർണന്റെ ഈ പ്രകടനം കണ്ടിട്ട് ഈ ആന അസോസിയേഷൻ എനിക്കെതിരെ കേസ് കൊടുത്തു. ആനനെ ശ്രദ്ധിക്കാൻ ആളില്ലെന്നും ആനപ്പമ്മമാരെ എടുത്തിട്ട് അടിക്കുകയും ചെയ്തു. അയ്യോ, അന്നുകൊണ്ട് അടിയും വെടിയും എല്ലാം. അമ്മു, അപ്പൊ ഇത്തവണ എന്തായാലും ചേട്ടൻ ചെയ്യാനൊന്നും പറയണ്ട. എന്തിനാണ് അതൊക്കെ പറഞ്ഞു? അടിപൊളി വെടിക്കട്ടെ. എന്തായാലും ഇത്തവണ ചേട്ടൻ തന്നെ വയ്യാഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വെടിക്കെട്ട് കാണാൻ വേണ്ടിയാണ് എനിക്കറിയാ. ഞാൻ ചോദിക്കണതേ, നമ്മുടെ മാറിക്കോളൂ. അമ്പലത്തില് പിരിവ, അമ്പലത്തില് പിരിവ് ഞാൻ കൊടുത്തോളാം. മാന്യമായിട്ട് കൊടുക്കണം. വിലകളരുത്. ഓ ഓ, ആനക്കാരൻ. ആനക്കാരനല്ലേ ഇവിടുത്തെ വിലക്കാരൻ? മരുമോനല്ലേ? മരുമോൻ തന്നെ. വെടിക്കെട്ട് അവര് വെടിയെന്ന് എഴുതാൻ പോലും പറഞ്ഞുകൂടാ. അവൻ എന്റെ മുഖത്തോ അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ മകളുടെ മുഖത്തോ ഇട്ടോന്നെങ്കിലും വെക്കണ്ടേ? ഒരു ഗുണവും ഇല്ല അവനെ കൊണ്ട്. പാഴ്വരം പേടിയായിട്ടായിരിക്കും. പേടിയല്ല, അവൻ അറിയില്ല, അവന് താല്പര്യമില്ല, അവൻ കഥ എഴുത്താ. ചേട്ടൻ ഒന്നുകൂടി ആലോചിക്കും. ആലോചിക്കാൻ ഒന്നുമില്ല, ഞങ്ങൾ ഒന്നുകൂടി വരാം. ഒന്നുകൂടി വെടിക്കെട്ട് കാണാൻ വേണ്ടി അവിടെ സ്ത്രീജനങ്ങൾ. എനിക്കറിയാം സ്ത്രീകൾ ഒരുപാട് കൂടുമെന്നും. പക്ഷെ എന്ത് ചെയ്യാ, എന്നാ പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ചേച്ചിയെ, പടക്കം വേണോ? പടക്കം ലാത്തിരി പൂത്തിരി കമ്പിത്തിരി മത്താപ്പും എല്ലാം ഉണ്ട് ചേച്ചി. അച്ഛാ, വിഷുവിനുള്ള പടക്കം കമ്പിത്തിരി മത്താപ്പും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞങ്ങള് കുടുംബശ്രീകാര് തന്നെ ഉണ്ടാക്കിയതാ. എന്തെങ്കിലും ഒന്ന് മേടിച്ച് സഹായിക്കില്ല. അയ്യോ, കൊച്ചിന്റെ കൊച്ചിന്റെ കമ്പിത്തിരി ഇതേ നോക്കിയേ. അതുകൊണ്ട് ഇവിടെ പടക്കമൊന്നും വേണ്ട. അതെ, കമ്പിത്തിരി മത്താപ്പും എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ തന്നെ ഉണ്ടാക്കിയതാ. അച്ഛൻ പറഞ്ഞൊന്നും വിചാരിക്കണ്ട, നോക്കട്ടെ എന്തൊക്കെ എടുത്ത്. അയ്യോ, അതേ കാണിച്ചാ കേട്ടോ. തീപ്പെട്ടി, പൂത്തിരി, പടക്കമുണ്ട്, പടക്കം പടക്കമുണ്ട്. അമുട്ടൊന്നും ഇല്ല. വിലയൊക്കെ കൊറേ കുറച്ചേ ഉള്ളു ഏട്ടാ. ഞങ്ങൾ ഈ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളായതുകൊണ്ടേ വിലയൊക്കെ ഭയങ്കര കുറവായിട്ടതേ. ഇത് കമ്പിത്തിരി, ഇത് മത്താപ്പ്, ഇത് പടക്കം. അതല്ല കുട്ടിയുടെ പേര്. എന്റെ പേരോ? എന്റെ പേര് സിസ് തുളസി. സാറെ, ഇപ്പൊ കാശ് ഒരു 450 രൂപ. നമ്പറ എന്തിനാ? ഗൂഗിൾ പേ ചെയ്യണ്ടേ? ഗൂഗിൾ പേ ചെയ്യാനാ? അത് തരാം സാറേ. ഹസ്ബൻഡിന്റെ ചേച്ചി. വിഷുവിന് ആവശ്യമായ കുറച്ച് പ്രോഡക്റ്റ് ആണ് ചേച്ചി. എങ്ങനെയെങ്കിലും ഒന്ന് മേടിക്കുക. ഞങ്ങള് കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയതാ വിഷുവിനുള്ള. വിഷുവിന് അടിച്ചു പൊളിച്ച് പൊട്ടിക്കാനുള്ള കമ്പിത്തിരി ഉണ്ട്, പാമ്പുകുളി ഉണ്ട്, പാളിപ്പടക്കം ഉണ്ട്, എല്ലാം ഉണ്ട് ചേച്ചി. എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കുക ചേച്ചി. അല്ലേ, ഇത് പടക്കൂരുന്നോ? വിഷുവിനുള്ള സാധനം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വല്ല അച്ചാറോ കപ്പോർത്തതാ ചിപ്സോ വല്ലതും ഒക്കെ ഇരിക്കും. എന്റെ പൊന്നേച്ചി, ഞാൻ നേരത്തെ അച്ചാറായിട്ടാണ് നിർണയിച്ചത്. ചേച്ചിക്ക് അറിയാലോ, വീട്ടിൽ ഏത് വീട്ടിലേക്ക് അരിച്ചെന്നാലും അവിടെ അച്ചാറുണ്ട്. അവര് ചോദിക്കുന്നു ഈ അച്ചാറ് എങ്ങനെയും കൊണ്ട് വിറ്റാന്നാണ്. അപ്പൊ മാറ്റി പിടിച്ചതാ വിഷുവല്ലേ. എന്തെങ്കിലും ഒന്ന് മേടിക്കേച്ചി. എന്റെ കൊച്ചെ പടക്കമൊന്നും ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇപ്പൊ പണിയുടെ ഇടയ്ക്ക് ഇറങ്ങൂല്ലായിരുന്നു.
പടക്കല്ലൊരു മേടിക്കാൻ പറ്റൂല. അതെന്താണ്? അപ്പുറത്തെ ചേട്ടനെ ചാകാൻ കിടക്കണേ. നമ്മളിവിടെ ഇട്ട് പടക്കം പൊട്ടിച്ചാൽ അത് ശരിയല്ലല്ലോ. തന്നെ വല്ല കിഴക്കപ്പുറത്തെ പെണ്ണിനെ 9-ാം മാസമായിട്ട് പ്രസവത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിവിടെ വല്ല പടക്കവും പൊട്ടിച്ച് ആ പെണ്ണ് വീട്ടിൽ കിടന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് സമാധാനം പറയേണ്ടി വരും. എന്റെ ചേച്ചി സൗണ്ട് കേൾക്കാതെ പൊട്ടിക്കാൻ പറ്റിയ പടക്കം അത് ഉണ്ടെന്ന്. സൗണ്ട് കേൾക്കാത്ത പടക്കം? സൗണ്ട് കുറച്ചിട്ടിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയേക്കണ. അത് കൊള്ളാലോ. എന്താണ് നമ്മ മേടിക്കേച്ചി? എന്റെ ഒച്ച മേടിക്കാൻ കാശില്ല. ഒരു കാര്യം ചെയ്യ്, ചേട്ടനെ പാമ്പൂളിയെ മേടിച്ചു കൊടുക്ക്. പുള്ളിക്ക് എന്തിനാണ് പാമ്പൂളിയ? ഫുൾ ടൈം പാമ്പല്ലേ ചേച്ചി. ഒന്നിനെ സമ്മതിക്കൽ. പിന്നെ ഒരു കാര്യം ചെയ്യ്, ചക്രമുണ്ട്, ചക്രം തരട്ടെ, അത് ചേട്ടനോട് കൊടുക്കോ. അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പേരിടാത്ത് ചക്രം പോലെ തിരിഞ്ഞു കളിക്കണേ. ഒന്നും മേടിക്കല്ലേ. എന്റെ കുഞ്ഞ പൈസ ഇല്ല. ഈ കുടുംബശ്രീന്ന് ലോൺ എടുത്തും തൊള്ളറപ്പന്റെ പണിയൊക്കെ കൊണ്ട് വീട് കഴിഞ്ഞു പോണത് എങ്ങനെയാണെന്ന് എനിക്ക് ദൈവം നമ്പരാനും മാത്രമേ അറിയൂ. ആ ഇത് തന്നെയായിരുന്നു എന്റെ അവസ്ഥയും. പക്ഷെ ഇത് വിൽക്കാൻ തുടങ്ങിയപ്പ ഇച്ചിരി മെച്ചമുണ്ട് ചേച്ചി. പിന്നെ ചേച്ചി നിങ്ങൾക്ക് ആർക്കും വേണ്ടി ഒന്നും വേണ്ടേ? അല്ലേലും ഞങ്ങള് പണിക്ക് വന്നല്ലേ, കയ്യില് കാശും കൊണ്ടൊന്നുമല്ലല്ലോ വന്നത്. ഒരു കാര്യം ചെയ്, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇറങ്ങാം, അപ്പൊ വേണമെങ്കിൽ ഒന്ന് നോക്കാം. എന്താ കൊച്ചിനെ എടുത്ത കുടുംബശ്രീയില്? സ്കൂൾ അവധിയല്ലേ വെച്ചാ, കണ്ട് ഞാൻ കൊച്ചിനെ ഇങ്ങോട്ട് പോകുന്നു. പരീക്ഷ കഴിഞ്ഞാ നോക്കടാ. പരീക്ഷ തിരിവേണാ? അമ്മ എടുത്ത് മേടിച്ചരാൻ പറ. അതിന് അവിടെ ഒന്നും കാശില്ല വെച്ച. നീ പോച്ചും വാ, ഞാൻ പറഞ്ഞില്ലേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വാ. അന്നേരം ഞങ്ങളെ പൈസ ഒക്കെ ആയിട്ട് വന്ന് ഇവിടെ കാത്തിരിക്കാം. ചേച്ചി നട്ടാറും വെയിലാണ് ചേച്ചി. ഇതുകൊണ്ട് എങ്ങനെ നടക്കാൻ? ഇതെല്ലാം കണ്ട് പൊട്ടിപ്പോവും ചേച്ചി. എന്തെങ്കിലും ഒന്ന് മേടിക്കും ചേച്ചി. പൊട്ടിക്കാൻ ആളില്ല മോളെ, ആള് വേണ്ടേ? അതിനൊരു കാര്യം ചെയ്യട്ടെ, ഞാനൊരു ആളെ തരാന്ന് 50 രൂപ എടുത്ത ഒരു ബംഗാളി വന്ന് സാധനങ്ങളൊക്കെ പൊട്ടിച്ച് വിഷു ആഘോഷിച്ച് അവൻ പൊക്കോളൂ. എന്നാ പിന്നെ അവന് വീട്ടിലിട്ട് പൊട്ടിച്ചപ്പോരെ? അപ്പൊ ചേച്ചിക്ക് കാണണ്ടേ? ഓ അത് ശരിയാണ്. അല്ലെങ്കിലും വേണ്ട, ഇവനൊക്കെ പടക്കം പൊട്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനം കഴുത്ത കിടക്കണ മാലയും പൊട്ടിച്ചോണ്ട് പോയി. എന്ത് ചെയ്യും? രണ്ടു ദിവസം കഴിയുമ്പോ മേടിക്കോ. മേടിക്കാം ചെല്ലെന്ന്. കൊച്ചവിടെ എന്താണ് ചേച്ചി വേണ? അല്ല വേണ്ട. എങ്ങനെയാണ് കൊച്ചെ, ഇത് വിറ്റാ വല്ല ലാഭം ഉണ്ടാ? ലാഭം എന്ന് പറയുമ്പോ കച്ചവടം എന്ന് പറയണ ഓരോ സീസൺ അനുസരിച്ചാണല്ലേ ചേച്ചി. കൊഴപ്പൂല, അച്ചാറിനേലും നല്ലതാ. പിന്നിപ്പോ വിഷു കൂടി ആയതുകൊണ്ട് നല്ല ലാഭമുണ്ട്. എന്തെങ്കിലുമൊക്കെ തടയും. ഇപ്പൊ തടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചേച്ചി. എന്റെ മനസ്സിൽ ഒരു പ്ലാനുണ്ട്. ഇന്നേ കുടുംബശ്രീയുടെ തോട്ടം നനയ്ക്കാൻ പോയപ്പോ അവിടെ ഒരു പെണ്ണ് വന്നായിരുന്നു കുടുംബശ്രീയിലെ തന്നെ. അവള് പറഞ്ഞപ്പോഴേ എനിക്ക് ഈ ഐഡിയ കത്തിയത്. നമുക്കേ ഒരു പടക്കക്കട തുടങ്ങാലോ. വിഷു അല്ലേ വന്നത്. ഇത് തന്നെയല്ലേ നിന്റെ അച്ഛൻ ആയുഷ്കാലം പോലെ എന്നോട് പറയണത്. എനിക്ക് പറ്റൂല പടക്കക്കട തുടങ്ങാൻ, ഞാനില്ല. ഒന്നാമത് പടക്കം പടക്കം പടക്കക്കാരന്റെ മരുമകളെ കെട്ടിയവനെന്നൊക്കെ പറഞ്ഞു എനിക്ക് പേര് ദോഷമാണ്. ഇനി ഞാനില്ല പടക്കക്കടത്തിന്. പാരമ്പര്യമായിട്ട് ചെയ്യണതല്ലേ പടക്കം? അത് തന്നെ പറഞ്ഞത്. അതാകുമ്പോ അച്ഛന് സന്തോഷാവും. ഞാൻ ഒരു കാര്യം നടത്തില്ല, നടക്കാത്ത കേസ് പറയല്ലേ. എനിക്ക് വേണ്ടിട്ട് നടക്കണ്ടേ? എന്റെ പൊന്നല്ലേ, പ്ലീസ് ഒന്ന് സമ്മതിക്കരായിട്ട. വിഷു വരെ മതി. നീ പറയണ കേക്കുമ്പോഴേ എനിക്കത് സമ്മതിക്കാതിരിക്കാൻ പറ്റൂല. അതാണ് എന്റെ മുത്ത്. ഇത്തവണ അച്ഛനെ ഞാൻ ഞെട്ടിക്കും. അപ്പുറത്തെ തുണിക്കടയും തകർത്ത്, അപ്പുറത്ത് കണ്ട തയ്യക്കടയും തകർത്ത്. നീ എന്തൊക്കെയാണ് പറയണ? ചേച്ചി ഇന്നലെ വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്താ, തിരക്കാണെന്ന് പറഞ്ഞ. ഈ സമയത്ത് കറണ്ട് പോയി അവിടെ. കറണ്ട് പോയപ്പോ മെഴുകുതിരി കത്തിച്ചിട്ട് നേരെ കൊള്ളി പുറയിലേക്ക് ഇറങ്ങിയാണ് ഗുണ്ടിലി വീണു. മുണ്ടിലി വീണ? മുണ്ടിലല്ല ഗുണ്ടിലി. അയ്യോ ഒറ്റ പോട്ടല തേറിച്ച് നേരെ അടുത്ത പോലീസ്റ്റേഷൻ. അവൻ അങ്ങനെ തന്നെ വേണം, അവൻ അങ്ങനെ വേണം. പൊട്ടിത്തെറിക്കണം അവൻ. അവൻ എന്റെ അനുഗ്രഹം മേടിക്കാതെ എന്നെ വെല്ലു വിളിച്ചു പോയവനാണ്. അനുഭവിക്കണോടി? അങ്ങനെ തന്നെ വേണം. അവൻ ജയിലിൽ കിടക്കണം, അവൻ അറസ്റ്റ് ചെയ്യണം, അവനെ കൊണ്ടുപോയി ഇടണം. അവൻ കരിങ്കല്ല് പൊട്ടിക്കിടത്തും ചപ്പാത്തി ഇന്നതും എനിക്ക് കാണണം. എന്റെ ചേട്ടാ പോലീസുകാർ അവനെ ചോദ്യം ചെയ്ത് അവൻ കാര്യം പറഞ്ഞു. എന്താ, ഞാൻ സാധാരണക്കാരനാണ്, പാപമാണ്, ഞാൻ ഇവിടുത്തെ ജോലിക്കാരനാണ്, അവനല്ല പ്രതി എന്ന് അവൻ പറഞ്ഞു. അതെങ്ങനെ? അവനല്ലേ അവിടെ കിടന്ന് കടയിട്ടത്? അവനല്ലേ അവിടെ പടക്കം പൊട്ടിച്ചത്? അവൻ മെഴുകിരി കത്തിച്ചത്, വലിച്ചെറിഞ്ഞത്? അപ്പൊ പിന്നെ അവൻ നിരപരാധി. അവൻ അപരാധിയാണ്. ചേട്ടൻ ഒരു കാര്യം, ചേട്ടൻ കുളിച്ച് റെഡി ആയിരുന്നു. ഞാനെന്തിനാ കുളിച്ച് റെഡി ആയിരുന്നു? അവന് ജാമ്യത്തിൽ ഇറക്കാനാ? ചേട്ടനാണ് യഥാർത്ഥ പ്രതി. ഞാനെങ്ങനെ പ്രതിയാവും? അവനല്ലേ കട തുടങ്ങിയത്, അവനല്ലേ അവിടെ തിരി കത്തിച്ചത്, അതിന്റെ തീപ്പെട്ടിക്കൊള്ളി വലിച്ചെറിഞ്ഞത്. എന്റെ ചേട്ടൻ അവൻ തുടങ്ങിയ പടക്കക്കച്ചവടത്തിന്റെ ലൈസൻസ് ചേട്ടന്റെ പേരിലാണോ? എന്റെ ലൈസൻസ്? അച്ഛൻ എന്നോട് ക്ഷമിക്കണം, അച്ഛന്റെ ലൈസൻസ് അറിയാതെ ഞാൻ ചേട്ടനെടുത്ത് കൊടുത്തു പോയി. എന്ത് വെടിവെച്ചാ ഗോവിലമ്മേ!